കഥയുടെ പേരാണ് സുന്ദരിപ്പട്ടം. നീ നീ ആരാ കരയുന്നത്? ദേവമൂലയിലേക്ക് നോക്കി. ഓ, നീ ആയിരുന്നോ? ചുവന്ന ഉടുപ്പ്, കുഞ്ഞു വാലുകൾ, എന്റെ സുന്ദരിപ്പട്ടം, എന്തിനാ കരയുന്നത്? ദേവു സുന്ദരിപ്പട്ടത്തെ മെല്ലെ എടുത്തു. അവൾ പട്ടത്തിൽ നൂലുകെട്ടി പുറത്തേക്ക് ഇറങ്ങി. ഹായ് നീലാകാശം! സുന്ദരിപ്പട്ടം പറന്നു പറന്നുയർന്നു ഉയർന്നുയർന്നു പറന്നു. സന്തോഷത്തോടെ താഴേക്കു നോക്കി, തലയാട്ടി ചിരിച്ചു. അപ്പോഴാണ് ചക്കിപ്പരുന്ത് സുന്ദരിപ്പട്ടത്തെ കണ്ടത്. അവൾക്കൊരു കുസൃതി തോന്നി. അവൾ താഴ്ന്നു പറന്നു ചെന്ന് ചരടിൽ ഒറ്റ കൊത്ത്. സുന്ദരിപ്പട്ടം കറങ്ങി 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 ചുറ്റി 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 തിരിഞ്ഞു 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 തലകുത്തി താഴേക്ക് താഴേക്ക് താഴേക്ക്. അപ്പോൾ ഒരു കാറ്റ് വീശി. കാറ്റടിച്ചു പട്ടം ദൂരേക്ക് 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 പോയി. അയ്യോ എന്റെ പട്ടം! ദേവ് ഉറക്കെ കരഞ്ഞു, ഉറക്കെ ഉറക്കെ കരഞ്ഞു. നിലവിളി കേട്ട് കുഞ്ഞിക്കിളി പറന്നു വന്നു. ദേവ് ആകാശത്തേക്ക് നോക്കി കരയുകയാണ്. ആകാശത്ത് നൂല് പൊട്ടിയ പട്ടം. അവൾക്ക് സങ്കടം തോന്നി. കുഞ്ഞിക്കിളി പറന്നു ചെന്ന് ചരടിൽ കൊത്തിപ്പിടിച്ച് ദേവിന്റെ അരികിലേക്ക് പറന്നു വന്ന് ദേവിന് പട്ടം കൊടുത്തു. ദേവിന് സന്തോഷമായി. കഥ ഇഷ്ടമായോ?